സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാസത്തെ MBBS റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് നീറ്റ് ആസ്പിറന്റ് ആണ്. മെജോറിറ്റി ഓഫ് കുട്ടികളും വാച്ച് ചെയ്യുന്നത് നീറ്റ് ആസ്പിറന്റ്സ് ആണ്. സോ ഈ നീറ്റ് ആസ്പിറന്റ്സിന് ഇത് വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് മാറും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. സോ വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് പോകാം. നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മൈൻഡൊക്കെ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ട് മാറും. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഷെയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇടുന്ന ഇതുപോലത്തെ നീറ്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ച നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ക്ലാസ്സസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. സെപ്റ്റംബർ 1st ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യത്തെ രണ്ടാഴ്ച ഫൗണ്ടേഷൻ ക്ലാസ്സാണ്. ഈ ഫൗണ്ടേഷൻ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ടാവും. ഫൗണ്ടേഷൻ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ MBBSൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു സെഷനാണ്. സോ അത് സിലബസ് എങ്ങനെയാണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു സെഷനിൽ അവർ പറഞ്ഞുതരിക. സോ അങ്ങനത്തെ രണ്ടാഴ്ച, ആദ്യത്തെ രണ്ടാഴ്ച അങ്ങനത്തെ ക്ലാസ്സസ് ആയിരുന്നു. അതിനുശേഷം പിറ്റത്തെ ദിവസമായിരുന്നു വൈറ്റ് കോഡ് സെറമണി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. വൈറ്റ് കോഡ് സെറമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കോട്ട് ഇട്ട് തരുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തൊരു ദിവസത്തിന് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ടാഴ്ച, രണ്ടാഴ്ചയാണ് നമുക്ക് തിയറിയും പ്രാക്ടിക്കലൊക്കെ കൂടിയിട്ട് രണ്ടാഴ്ച. അപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ നമ്മളെ ഷെഡ്യൂൾ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഈവനിങ് 4 മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്. ഈ 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 to 10 തിയറി ക്ലാസ്സാണ്. ഈ 10 to 1 മണി വരെ ഡിസക്ഷനാണ്. ഈ 1 മണി മുതൽ 2 മണി വരെ ബ്രേക്കാണ്. അതിനുശേഷം 2 to 4 നമുക്ക് പ്രാക്ടിക്കലാണ്. സോ നമ്മൾ ഈ തിയറി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ആദ്യം MBBSൻ്റെ സബ്ജക്ട്സ് ഞാൻ പറഞ്ഞുതരാം. അനാറ്റമി, ഫിസിയോളജി, ബയോളജി, ഇത് മൂന്നുമാണ് MBBSൻ്റെ സബ്ജക്ട്സ്. ഈ ഒരു ഇതിൽ ഏറ്റവും ടഫ് അനാറ്റമിയാണ്. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്, എനിക്ക് ഏറ്റവും ടഫ് അനാറ്റമിയാണ്. അതിനുശേഷം ഏറ്റവും സിമ്പിൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ബയോകെമിസ്ട്രിയാണ്. ഓക്കെ, ഈ അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ബോഡീൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ചാണ്. ഇപ്പോൾ നമുക്ക് 10 മുതൽ 1 മണി വരെ ഡിസക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ MBBSൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഡിസക്ഷൻ ഹാളിലാണ്. ഡിസക്ഷൻ ഹാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് കടാവേഴ്സ് ഓരോരോ ബാച്ചായിട്ട് തിരിച്ചിട്ടുണ്ടാവും, ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോരോ കടാവേഴ്സ് അവർ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ ഡിസക്ട് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അപ്പർ ലിംബാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. സോ ഈ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ അനാറ്റമിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഡിസക്ഷൻ ഹാൾ എന്നാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് ഇമാജിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. സോ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ അനാറ്റമി എന്താ പറയുക, ഈ ഡിസക്ഷൻ ഹാളിൽ പോയി കഴിഞ്ഞാലാണ് തിയറി, ഇപ്പോൾ തിയറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസക്ഷൻ ഹാളിൽ പോയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലത്തെ ഡിസക്ഷൻ ഹാൾ ഈ കടാവേഴ്സൊക്കെ നമ്മൾ കാണുന്നത്. സോ നമുക്ക് ഈ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ചില കുട്ടികൾക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുന്നതാണ്. സോ ഇപ്പോൾ ഒരുപാട് നീറ്റ് ആസ്പിറന്റ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നീറ്റിന് പഠിക്കുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾ പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താ പറയുക, ഈ മാരേജ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടുവിൻ്റെ കൂടെ പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്നും ചിലപ്പോൾ പങ്കെടുക്കാൻ ഉള്ളൊരു ഇതുണ്ടാവില്ല നിങ്ങൾക്ക്, ആ ഒരു കണ്ടീഷൻ ആവില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ കോച്ചിങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ കോളേജ് എത്തി കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് തരത്തിലുള്ള പഠിക്കാനുണ്ട്, പക്ഷേ ടൈം ഡ്യൂറേഷൻ ഉണ്ട്, ഈ പഠിക്കാനുള്ള സമയമുണ്ട്. ബട്ട് പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ കാര്യവും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് പറയും എന്താ പറയുക, നമ്മൾ എൻജോയ് അങ്ങനെ പഠിക്കൊന്നും വേണ്ട, കുറച്ച് അങ്ങനെ പഠിച്ചു പോയാൽ മതി. പക്ഷേ അങ്ങനെയൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്നത് ഡെയിലി 4 മണിക്കൂറൊക്കെ പഠിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ബാക്ക്ലോഗ് ഇല്ലാതെ എക്സാം പാസ്സായിട്ട് പോവാം. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു 1 മന്ത് MBBS റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലാണ്. ഞാൻ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ക്യാമ്പസ് ടൂറ്, ഹോസ്റ്റൽ ടൂർ, എല്ലാ കാര്യങ്ങളും വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് എനിക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പം അക്കാദമിക്സ് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ടൈമെങ്കിലും വരാം.